എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാനൊരു കിട്ടിലൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല, ചാൻസ് വളരെ കുറവാണ് ട്രൈ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്, ചീനച്ചട്ടി. അതിലേക്ക് ഞാനൊരു 12 വറ്റൽമുളക് രണ്ടായിട്ട് മുറിച്ചതാണ് കേട്ടോ. അതിട്ടിട്ടൊന്ന് നന്നായിട്ട് വറുത്തെടുക്കുകയാണ്. നന്നായിട്ട് മുളക് ക്രിസ്പി ആവുന്ന വരെ വറക്കണം കേട്ടോ. അതാ ഇങ്ങനെ വറുത്തിട്ടുണ്ട്, ഇതിപ്പോൾ നല്ല ക്രിസ്പിയാണ് കേട്ടോ. ഇനി ഇത് നമ്മൾ കോരി മാറ്റണം. ഇതുണ്ടോ, ഞാനിവിടെ ചിക്കനെ 1 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലോട്ടുള്ള അളവാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ മുളക് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ എണ്ണയിലോട്ട് തന്നെ ചെറിയ ഉള്ളി, ഇതൊരു 15 ചെറിയ ഉള്ളി ഉണ്ടാവും, അത് നമ്മൾ മുറിച്ചിട്ട് ആഡ് ചെയ്യുകയാണ്. ചെറിയ ഉള്ളി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റുക. ചെറിയ ഉള്ളി നമ്മൾ വറവിടുന്ന അതുപോലെ ഒരു ബ്രൗൺ കളറായിട്ട് വരണം കേട്ടോ. ചെറുതായിട്ട് വാടിയാൽ പോരാ, നന്നായിട്ട് വാടണം കേട്ടോ. നന്നായിട്ട് വാടണം, വറുത്ത് കിട്ടണം, നമുക്ക് വറുത്ത് കിട്ടണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ചെറിയ ഉള്ളി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതിൽ വറുത്ത് വെച്ച ആ മുളകില്ല, അത് ഇതിലേക്ക് ഇടുക. വറുത്ത് വെച്ച മുളക്, ഞാനിവിടെ ഒരു 12 മുളകാണ് എടുത്തിട്ടുള്ളത്, അത്യാവശ്യം എരിവുള്ള മുളക് ആയതുകൊണ്ടാണ്. നമ്മളിതിലോട്ട് വേറെ മുളക് പൊടി ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചേർക്കണം കേട്ടോ, എരിവ് നോക്കി ചേർക്കണം. അപ്പോൾ അതാത് നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമ്മളിതിലോട്ട് ചിക്കൻ, ഇത് 1 കിലോ ചിക്കൻ, 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. 1 കിലോ ചിക്കൻ, 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തതാണ്. അത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് വേവാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. പിന്നെ ഇതിൽ വെള്ളം ഒട്ടും ഒഴിക്കരുത്. പിന്നെ ചിക്കൻ കഴുകി എടുക്കുമ്പോൾ വെള്ളം നന്നായിട്ട് കളഞ്ഞിട്ട് വേണം കേട്ടോ എടുക്കാൻ, കഴിയുന്ന അത്ര വെള്ളം കളഞ്ഞിട്ട് വേണം എടുക്കാൻ. അപ്പോൾ അതായത് നമ്മൾ അടച്ച് വെച്ച് വേവിക്കാൻ പോവാണ്. കുറച്ച് തീരിടുക കേട്ടോ, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. അപ്പോൾ അത് നന്നായിട്ട് തിളച്ചു. ഇനി ഇതിൻ്റെ അടിയിൽ നിന്ന് നമുക്ക് വെള്ളം വരുന്നത് കാണാൻ പറ്റും. ചിക്കനിൽ നിന്ന് നമ്മൾ ബ്രോയിലർ ചിക്കൻ അല്ലേ എടുക്കുന്നത്, കണ്ടോ വെള്ളം നന്നായിട്ട് വരുന്നുണ്ട്. ഇനി ഈ വെള്ളമൊക്കെ വന്ന് ഇത് ഈ വെള്ളത്തിൽ തന്നെ കിടന്ന് നന്നായിട്ട് വേവാണ് കേട്ടോ, നന്നായിട്ട് വേവണം കേട്ടോ. ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറ്റിച്ച് നല്ല പരുവത്തിലെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടോ ഇങ്ങനെയാക്കി എടുക്കണം കേട്ടോ. നന്നായിട്ട് വെള്ളം വറ്റി ആ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് മുരിയണം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. നിങ്ങളിതിൻ്റെ ചേരുവകൾ വേണമെങ്കിൽ ഒരിക്കലും ട്രൈ ചെയ്ത് ചെയ്യാൻ നിൽക്കരുത്, അത്രയും ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനിയും വേണമെങ്കിൽ നമുക്ക് എണ്ണയിലിട്ടിട്ട് ഇനിയും വേണമെങ്കിൽ ഒന്നുകൂടി വറുത്ത പോലെ ആക്കിയെടുക്കാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്താൽ മതി. ഇത് കറക്റ്റ് പാകമാണ് കേട്ടോ. ഇതുപോലെ ചെയ്താൽ മതി കണ്ടോ, റെഡി ആയിട്ടുണ്ട്. ഒട്ടും ചേരുവകളില്ലാതെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തില്ലെങ്കിൽ ഭയങ്കര നഷ്ടമാവും കേട്ടോ. ഇതാ നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.